ലോകത്തിനു മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ഭാരതത്തിൻ്റെ ഇതിഹാസമാണ് മഹാഭാരതം. ഒരു കാലത്ത് ജയം എന്ന പേരിൽ പ്രചരിച്ചിരുന്ന ഈ കൃതി പല കാലത്തും പല കൂട്ടിച്ചേർക്കലുകൾക്കും വിധേയമായി ഒടുവിൽ ഇന്ന് കാണുന്ന മഹാഭാരതമായതാണെന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിലില്ലാത്തത് മറ്റെവിടെയുമില്ല എന്ന അവകാശവാദവും മഹാഭാരതത്തെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. കഥകൾ വിശകലനം ചെയ്തും സാമൂഹിക സാമ്പത്തിക സൂചനകളെ മുൻനിർത്തിയും പലതരത്തിലുള്ള പഠനങ്ങളും വ്യാഖ്യാനങ്ങളും മഹാഭാരതത്തിന് ഉണ്ടായിട്ടുണ്ട്. വി എസ് ഖണ്ഡേക്കറുടെ യയാതി, പി കെ ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ, എം ടി വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം, പ്രഭാവർമ്മയുടെ ശ്യാമമാധവം എന്നിങ്ങനെ നിരവധി കൃതികൾ ഈ ഇതിഹാസത്തെ ഉപജീവിച്ചുണ്ടായി. 100,000 ശ്ലോകങ്ങളിലായി പരന്നുകിടക്കുന്ന മഹാഭാരതത്തിലെ കഥകളെയും കഥാപാത്രങ്ങളെയും മനഃശാസ്ത്രപരമായും യുക്തിബോധത്തോടെയും വ്യാഖ്യാനിക്കാനുള്ള മഹത്തായ ശ്രമമായിരുന്നു കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം എന്ന കൃതി. സംസ്കൃതത്തിൽ അസാമാന്യ പാണ്ഡിത്യമുണ്ടായിരുന്ന ഈ തലയെടുപ്പുള്ള നിരൂപകൻ വ്യാസഭാരതം ആഴത്തിൽ വായിച്ചാണ് വിശകലനം ആരംഭിച്ചത്. അത് ഒരുതരം പര്യടനം തന്നെയായിരുന്നു, ഭാരത പര്യടനം. മറ്റൊരു ഇതിഹാസമായ രാമായണത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് മഹാഭാരതം. രാമായണത്തിൽ നന്മതിന്മകളും ശരിതെറ്റുകളുമൊക്കെ നമുക്ക് കൃത്യമായി രണ്ട് കള്ളികളിൽ തിരിക്കാവുന്നതാണ്. പക്ഷെ മഹാഭാരതത്തിൽ അങ്ങനെയല്ല. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് നന്മ, ഏതാണ് തിന്മ, ഏതാണ് ധർമ്മം, ഏതാണ് അധർമ്മം എന്നൊന്നും തിരിച്ചറിയാനാവാതെ എല്ലാം കൂടി കുഴഞ്ഞ മട്ടിലാണ്. ഒരാളിൽ തന്നെ നന്മയും കാണാം, തിന്മയും കാണാം. ഇങ്ങനെ മനുഷ്യജീവിതത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെ, വൈവിധ്യങ്ങളെ വളരെ ശക്തമായി ഒന്നും മറച്ചു വെക്കാതെ ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ് മഹാഭാരതത്തിൻ്റെ പ്രത്യേകത. അതുതന്നെയാണ് ആ കൃതിയുടെ ആഴത്തിനുള്ള കാരണവും. കുട്ടികൃഷ്ണ മാരാരുടെ ഭാരത പര്യടനത്തിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് യുദ്ധത്തിൻ്റെ പരിണാമം എന്നത്. മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ കുരുക്ഷേത്ര യുദ്ധം. യുദ്ധത്തിൽ എന്താണ് അവസാനം സംഭവിച്ചത്? ആരാണ് ജയിച്ചത്? സത്യത്തിൽ ആരും ജയിച്ചിട്ടില്ല, പരാജയം തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരാളും ജയിക്കാത്ത യുദ്ധത്തെക്കുറിച്ച്, യുദ്ധങ്ങളെക്കുറിച്ച് ആണ് സത്യത്തിൽ മഹാഭാരതത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ യുദ്ധ ഭാഗത്ത് പറയുന്നത് എന്നാണ് കുട്ടികൃഷ്ണ മാരാർ ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ ഒരു രാജ്യത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. പക്ഷെ യുദ്ധം അവസാനിക്കുമ്പോൾ അവശേഷിക്കുന്നത് ആകെ 9 പേരാണ്. ജയിച്ചവർക്കാവട്ടെ സന്തോഷത്തോടെ രാജ്യം ഭരിക്കാനും സാധിക്കുന്നില്ല. ഇങ്ങനെ എല്ലാ യുദ്ധങ്ങളും നിരർത്ഥകമാണ് എന്ന മഹത്തായ ഒരു സന്ദേശം മഹാഭാരതത്തിൽ ഉണ്ട് എന്ന് കുട്ടികൃഷ്ണ മാരാർ കണ്ടെത്തുന്നു. മഹാത്മാവായ ഭീഷ്മരുടെ സൈന്യാധിപത്യത്തിൽ കൃത്യമായ വ്യവസ്ഥകളോട് തുടങ്ങിയ ധർമ്മയുദ്ധം 18-ാം ദിവസം രാത്രി ഒടുക്കത്തെ സേനാപതിയായ അശ്വത്ഥാമാവ് നടത്തിയ ഈ പൈശാചികമായ അറുംകൊലയിലാണ് അവസാനിച്ചത്. ഇതിനർത്ഥം ഏതു യുദ്ധവും ഏതു പേരിലും വ്യവസ്ഥയിലുമെല്ലാം തുടങ്ങിയാലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കലാശമെന്നല്ലാതെ മറ്റെന്താവാം. ഈ യുദ്ധത്തിൻ്റെ മുഖ്യ നേതാവായ ധാർഷ്ടരാഷ്ട്രജ്യേഷ്ഠന് വ്യാസൻ സുയോധനനെന്നും ദുര്യോധനൻ എന്നും വിരുദ്ധാർത്ഥമായ രണ്ടു പേരിട്ട് വ്യവഹരിച്ചതിലും ഈയൊരാശയം ഉൾച്ചേർത്തിരിക്കുന്നു. ധർമ്മയുദ്ധം എന്ന പ്രയോഗം തന്നെ തെറ്റാണ് എന്ന് കുട്ടികൃഷ്ണ മാരാർ പറയുന്നു. നല്ല രീതിയിൽ യുദ്ധം ചെയ്യുന്നവൻ സുയോധനൻ, തെറ്റായ രീതിയിൽ യുദ്ധം ചെയ്യുന്നവൻ ദുര്യോധനൻ, ഇത് രണ്ടും ഒരാളുടെ പേരാണ്. അതുകൊണ്ട് യുദ്ധത്തിൽ നന്മതിന്മകളൊന്നുമില്ല. അതുകൊണ്ട് യുദ്ധത്തിൽ ധർമ്മമെന്ന ഒന്നില്ല. മഹാഭാരതത്തിൽ നോക്കുക,
നീതിക്ക് വേണ്ടിയാണ് പാണ്ഡവർ യുദ്ധം ചെയ്തത് എന്നാണ് നമ്മളൊക്കെ കേട്ടിരിക്കുന്നത്. പക്ഷേ അവർ സ്വീകരിച്ച യുദ്ധമാർഗങ്ങൾ മിക്കതും അനീതി നിറഞ്ഞതായിരുന്നു, ധർമ്മത്തെ ലംഘിക്കുന്നതായിരുന്നു. ദ്രോണരെ കൊന്നത്, ദുര്യോധനനെ കൊന്നത്, ഇതെല്ലാം നിയമം ലംഘിച്ചായിരുന്നു. ഇങ്ങനെ തെറ്റായ വഴിയിലൂടെയാണ് പാണ്ഡവർ യുദ്ധത്തിൽ ജയിച്ചത്. ആ ജയം ജയമാണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് പരാജയത്തിൻ്റെ രൂപത്തിലുള്ള ജയമാണ് എന്ന് മഹാഭാരതം തന്നെ പറയുന്നുണ്ട്. ഈ കാര്യം അടിവരയിട്ട് പറയുകയാണ് കുട്ടികൃഷ്ണ മാരാർ. പാണ്ഡവപക്ഷം എതിർപക്ഷത്തിലുള്ള മിക്ക മഹാരഥന്മാരെയും വീഴ്ത്തിയത് യുദ്ധധർമ്മത്തിനെതിരായിട്ടാണ്. ഉടുക്കം ദുര്യോധനനെയും യുദ്ധഭൂമിയിൽ മരണം കാത്തു കിടക്കുന്ന ദുര്യോധനൻ ഇതേക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ: ഇനി എന്റെ പക്ഷത്തിൽ ബാക്കിയുള്ളവരോട് പറയണം, ഭീമൻ മുറതെറ്റിച്ചാണ് എന്നെ വീഴ്ത്തിയതെന്ന്. ഇതൊന്നു മാത്രമല്ല, പല കടും കൈകളും പാണ്ഡവന്മാർ ചെയ്തിട്ടുണ്ട്. അവർ അവയെച്ചൊല്ലി സജ്ജനങ്ങൾക്കിടയിൽ നിർവേദം കൊള്ളും. അധർമ്മം കൊണ്ട് ജയിച്ചിട്ട് ആർക്ക് സന്തോഷിപ്പാൻ കഴിയില്ല, ആരവരെ അനുമോദിക്കും? തുടച്ചതഞ്ഞു വീണ എന്റെ തലയിൽ ഭീമൻ ചവിട്ടിയതിൽ കവിഞ്ഞ് ഒരത്ഭുതമുണ്ടോ? ബന്ധുക്കൾക്കിടയിൽ പ്രതാപത്തോടും സ്ത്രീയോടും കൂടിയിരിക്കുന്ന ഒരുവനോടാണ് ഒരാളിത് ചെയ്തതെങ്കിൽ ബഹുമാനിക്കാമായിരുന്നു. ഉറങ്ങുമ്പോഴോ ഓർക്കാപ്പുറത്തോ കൊല്ലും പോലെയാണ്, വിഷം തന്ന് കൊല്ലും പോലെയാണ് എന്നെ കൊന്നത്. അശ്വത്ഥാമാവിനോടും കൃപരോടും കൃതവർമാവിനോടും പറയണം, നിങ്ങൾ പലതവണ അധർമ്മം ചെയ്ത പാണ്ഡവരെ വിശ്വസിച്ചു പോകരുതേ. വളരെ നീചനായി നമ്മൾ മനസ്സിലാക്കിയ ദുര്യോധനനെ വ്യത്യസ്തമായ രീതിയിലാണ് മാരാർ ഇതിൽ അവതരിപ്പിക്കുന്നത്. മരണസമയത്ത് പോലും തൻ്റെ നിലപാടിനോ മനോഭാവത്തിനോ മാറ്റമില്ലാത്ത ഒരാളാണ് ദുര്യോധനൻ. മാത്രമല്ല, തൻ്റെ ഭാര്യയെയോ മക്കളെയോ ഓർത്തല്ല അദ്ദേഹം വ്യസനിക്കുന്നത്, സഹോദരിയായ ദുശ്ശളയെ ഓർത്താണ്. ഇങ്ങനെയുള്ള ഒരുപാട് മൂല്യങ്ങൾ ദുര്യോധനിൽ അവസാന നിമിഷവും ബാക്കിയായി കാണുന്നു. അത് ദുര്യോധനൻ്റെ മഹത്വം ഉയർത്തുന്നു എന്ന് കുട്ടികൃഷ്ണ മാരാർ പറയുന്നു. ഉറ്റവരെല്ലാം നഷ്ടപ്പെട്ടുവെങ്കിലും യുദ്ധത്തിൽ പാണ്ഡവരാണ് ജയിച്ചത് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ പാണ്ഡവരുടെ ആ ജയം പോലും പരാജയമാക്കി മാറ്റുന്ന കാഴ്ചയാണ് യുദ്ധത്തിൻ്റെ അവസാന ദിവസം നാം കാണുന്നത്. കൗരവപക്ഷത്ത് അവശേഷിച്ച മൂന്ന് പേർ, അശ്വത്ഥമാവ്, കൃപർ, കൃതവർമാവ്, ഈ മൂവരും ചേർന്നിട്ടാണ് പ്രതികാരബുദ്ധിയോടെ ബാക്കിയുള്ള പാണ്ഡവരെ അവസാനിപ്പിക്കുന്നത്. ഈ രംഗം കുട്ടികൃഷ്ണ മാരാർ വളരെ നാടകീയമായി ഇതിൽ എടുത്തു ചേർത്തിട്ടുണ്ട്. അശ്വത്ഥമാവ് കൈ തിരുമിക്കൊണ്ടും തൊണ്ട ഇടറിക്കൊണ്ടും ദുര്യോധനനോട് പറഞ്ഞു: ആ ദുഷ്ടന്മാർ കൊടും ക്രൂരത കാട്ടി എന്റെ അച്ഛനെ വധിച്ചു, അതിലും എനിക്കത്ര വ്യസനമില്ല. അങ്ങയുടെ ഈ സ്ഥിതി കാണുമ്പോൾ ഞാനിതാ എന്റെ സുഹൃതങ്ങളെ പിടിച്ചാണയിടുന്നു. ഇന്ന് ഞാൻ സർവപാഞ്ചാലരെയും വാസുദേവൻ കാണെ തന്നെ കാലാന്തർ പൂകിക്കും, അതിന് താങ്കൾ അനുവാദം തരുമാറാകണം. ഇതു കേട്ട ദുര്യോധനൻ കൃപരോട് പറഞ്ഞു: ആചാര്യ, വേഗത്തിൽ നിറകുടം കൊണ്ടുവരൂ. കൃപർ പോയി അത് കൊണ്ടുവന്നപ്പോൾ തുടർന്നു: എന്റെ ആജ്ഞ അനുസരിച്ച് ദ്രോണപുത്രനെ സേനാധിപതിയായി അഭിഷേചിക്കൂ. ബ്രാഹ്മണർ രാജാവിന്റെ കൽപ്പന കിട്ടിയിട്ട് യുദ്ധം ചെയ്യാവൂ എന്നാണ് ധർമ്മജ്ഞന്മാരുടെ അനുശാസനം. പാണ്ഡവർ എങ്ങനെ അധർമ്മമാർഗത്തിലൂടെ യുദ്ധം ചെയ്തുവോ അതേ വഴിയിലൂടെ പകരം വീട്ടുകയാണ് അശ്വത്ഥമാവും കൃപരും കൃതവർമ്മവും. അതിനുവേണ്ടി രാത്രിയിൽ പാണ്ഡവരുടെ ശിബിരത്തിലേക്ക് അവർ കടന്നു ചെല്ലുന്നു. ആദ്യമായി അശ്വത്ഥമാവ് കൊല്ലുന്നത് ധൃഷ്ടദ്യുമ്നനെയാണ്. കാരണം ധൃഷ്ടദ്യുമ്നനാണല്ലോ തൻ്റെ പിതാവായ ദ്രോണരെ ചതിയിൽ കൊന്നത്. അവിടെയാണ് കൂട്ടക്കൊലയുടെ തുടക്കം, അല്ലെങ്കിൽ പകരം വീട്ടലിൻ്റെ തുടക്കം. ധൃഷ്ടദ്യുമ്നനെ ദ്രൗണി ചവിട്ടി ഉണർത്തി. അയാൾ ഉണർന്നു നോക്കി. ദ്രൗണിയെ കണ്ടറിഞ്ഞ് ചാടി എഴുന്നേൽക്കാൻ ഭാവിക്കുമ്പോഴേക്ക് ദ്രൗണി അയാളുടെ തലമുടിക്ക് പിടിച്ചു വരച്ച് താഴെയിട്ട് ചവിട്ടി. മയക്കം പോകാതെ പരിഭ്രമിച്ചിരുന്ന ധൃഷ്ടദ്യുമ്നന് അനങ്ങാൻ കഴിഞ്ഞില്ല.
ദ്രൗണി അയാളുടെ കഴുത്തിലും നെഞ്ചിലും ചവിട്ടി നിന്ന് ഞെക്കിക്കൊല്ലാൻ തുടങ്ങവേ ദൃഷ്ടദ്യുമ്നൻ മാന്തി ഒഴിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞരങ്ങി. ആചാര്യപുത്ര, എന്നെ ശസ്ത്രം കൊണ്ട് കൊന്നേക്കൂ, താമസിക്കേണ്ട. മനുഷ്യശ്രേഷ്ഠ, അങ്ങയുടെ കൈകൊണ്ട് ഞാൻ സുകൃതലോകങ്ങളിലേക്ക് പോകട്ടെ. ഗുരുക്കാതകികൾക്ക് കുലപാംസനാ ലോകങ്ങളില്ല, അതുകൊണ്ട് നിന്നെ ശാസ്ത്രം കൊണ്ട് കൊന്നുകൂടാ. ഇതും പറഞ്ഞ് അയാളുടെ മർമ്മങ്ങളിൽ പെരുവിരൽ ഊന്നി അമർത്തി കഥ കഴിച്ചു. ദ്രൗണി പിന്നെ പുറത്തു കടന്ന് മറ്റു ശുഭരങ്ങളിലേക്ക് പുറപ്പെട്ടപ്പോൾ കൂടാരങ്ങളിലാകെ ബഹളമായി. ദ്രൗണിയോ മുന്തിയ മുന്തിയ ആളുകളെ ചെന്ന് ചവിട്ടിക്കൊന്നു. തുടർന്ന് വാളൂരിപ്പിടിച്ച് കൈക്കൽപ്പെട്ടവരെ എല്ലാം വെട്ടി വീഴ്ത്തുകയായി. അവരുടെ ചോര തെറിച്ച് അയാൾ കൂടുതൽ ഭയങ്കരനായി. അതുകണ്ട് ആളുകൾ അയാളെ രാക്ഷസൻ എന്ന് കരുതി കണ്ണുചിമ്മി. ദ്രൗപദിയുടെ അഞ്ചു പുത്രന്മാരും മറ്റും എതിർത്തു നോക്കി. എന്നാൽ ദ്രൗണി അവരെ എല്ലാം വയറു പൊളിച്ചും വായിൽ വാൾ കടത്തിയും കൈ വെട്ടിയും തലയരിഞ്ഞും ബലികഴിച്ചു. ശിഖണ്ഡിയെ, ഭീഷ്മരുടെ എതിരാളിയെ, അംബയുടെ പുരുഷാവതാരത്തെ മൂന്ന് തുണ്ടമാക്കി. ബാക്കിയുള്ള സർവരെയും അയാൾ കൊന്നൊടുക്കി. സർവത്ര കൂട്ട നിലവിളി. ഒടുക്കം അത് നേർത്ത് നേർത്ത് മൂളലായി ഞരക്കമായി അടങ്ങി. അശ്വത്ഥമാവിൻ്റെ കൊടുക്രൂരത ദ്രൗപദിക്ക് സഹിക്കാനായില്ല. അവൾ യുധിഷ്ഠിരനോട് പറഞ്ഞു, ഭാഗ്യവശാൽ മക്കൾ ക്ഷത്രധർമ്മമനുസരിച്ച് വീണുപോയി എന്നും വെച്ച് നിങ്ങൾക്ക് ഈ നേടിയ ഭൂമിയാകെ വാണുകൊള്ളാം. അർജുന, അങ്ങേക്കും ഭൂമി മുഴുവൻ നേടിയെന്ന് വെച്ച് അഭിമന്യുവിനെ മറക്കാം. എന്നോടുകൂടി എല്ലാം മറന്ന് സ്വസ്ഥമായിരിക്കാം. എന്നാൽ എനിക്കിത് പൊറുക്കാൻ വയ്യ. ആ പാവിയായ ദ്രൗണിയെ ഇന്നു ചെന്ന് കൊന്നില്ലെങ്കിൽ ഞാനിവിടെ പ്രായോപവേശം കൊള്ളുകയാണ്. ഇത് മനസ്സിലാക്കിക്കൊള്ളുവിൻ. ദ്രൗണിയുടെ ശിരസിലുള്ളതായി കേൾക്കുന്ന സഹജമായ ചൂടാമണി കൊണ്ടുവന്ന് അങ്ങയുടെ ശിരസിൽ അണിഞ്ഞു കാണണം ഞാൻ ജീവിക്കണമെങ്കിൽ. ദ്രൗപദിയുടെ ഈ വാക്കുകൾ കേട്ട് ഭീമസേനൻ അശ്വത്ഥമാവിനെ അന്വേഷിച്ച് ചെല്ലുകയാണ്. അപ്പോഴേക്കും അശ്വത്ഥമാവ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അശ്വത്ഥമാവിൻ്റെ പിന്നാലെ പോകുന്നത് അപകടമാണ് എന്ന് യുധിഷ്ഠിരൻ പറയുന്നുണ്ട്, ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. വഴിയിൽ പോയി ഭീമനെ അവർ തടയുന്നുണ്ട്. പക്ഷെ ഭീമൻ അതൊന്നും കൂട്ടാക്കുന്നില്ല. അയാളോട് പ്രതികാരം ചെയ്തേ അടങ്ങൂ എന്നതാണ് ഭീമൻ്റെ വാശി. ഒടുവിൽ സാക്ഷാൽ വ്യാസൻ്റെ അടുത്തു വെച്ചാണ് അശ്വത്ഥമാവും ഭീമസേനനും കണ്ടുമുട്ടുന്നത്. ക്ഷുഭിതനായ അശ്വത്ഥമാവ് ഏറ്റവും മാരകമായ ഒരു ആയുധം ബ്രഹ്മശിരസ് എന്ന അസ്ത്രം പ്രയോഗിക്കുകയാണ്. അതിനെ തടുക്കുന്നതിന് അർജുനനും അതേ അസ്ത്രം തിരിച്ചുപയോഗിക്കും. എന്നാൽ അർജുനൻ അയച്ച അസ്ത്രം ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പിൻവലിക്കുന്നു. പക്ഷേ അശ്വത്ഥമാവ് അത് പിൻവലിക്കാൻ തയ്യാറാവുന്നില്ല. വ്യാസൻ പറഞ്ഞു, കുഞ്ഞേ, ഈ ബ്രഹ്മശിരോസ്ത്രം വീണ രാഷ്ട്രത്തിൽ 12 കൊല്ലം മഴ പെയ്യില്ല. അർജുനൻ അതറിഞ്ഞ് പ്രതിസംഹരിച്ചു. നീയും ചെയ്യൂ, കോപമടക്കൂ. പാണ്ഡവർ നിരാമയരാവട്ടെ, നിന്റെ ചൂടാമണിയും അവർക്ക് കൊടുക്കണം. അത് കൊടുത്താലേ അവർ നിന്റെ പ്രാണൻ വിട്ടുതരൂ. ദ്രൗണി പറഞ്ഞു, എന്റെ ചൂടാമണി ഉണ്ടെങ്കിൽ ശസ്ത്രവ്യാധി ശുദ്ധങ്ങളിൽ നിന്നും ദേവനാനവ നാഗരക്ഷാ പ്രഭൂതികളിൽ നിന്നും ഒന്നും ഭയപ്പെടേണ്ടതില്ല. അതിനിക്ക് ഉപേക്ഷിക്കാൻ മനസ്സില്ല. എന്നാലും ഭഗവാൻ പറഞ്ഞതുകൊണ്ട് ഞാനത് കൊടുത്തേക്കാം. ഇതാ മണി. എന്നാൽ എന്റെ പുൽക്കൊടി പാണ്ഡവരുടെ സന്തതിയിലെങ്കിലും ചെന്നേശണം. ഞാനത് പാണ്ഡവരുടെ സന്തതിയിലേക്ക് തിരിക്കാം. ആ പരമാസ്ത്രം വീണാൽ വെറുതെയാകില്ല തന്നെ. നീ കാപുരുഷനും പാപം ചെയ്തവനും ബാലജീവിത ഖാദിയുമാണെന്ന് ബുദ്ധിമാന്മാരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. നീ അതിൻ്റെ ഫലം നേടുക. നീ 3000 കാലം എങ്ങും ഏതും അറിയപ്പെടാതെ ഈ ഭൂമിയിൽ നടക്കും. നിസ്സഹായനായി വിജനപ്രദേശങ്ങളിൽ തെണ്ടി നടക്കും. സർവ്വവ്യാധികളും പിടിപെട്ട് ചോരയും ചെലവും നാറിക്കൊണ്ട് കൊടുങ്കാടുകളിൽ തെണ്ടി അലയും. അശ്വത്ഥമാവ് എന്ന കഥാപാത്രം സത്യത്തിൽ എന്തിൻ്റെ പ്രതീകമാണ് എന്ന് ഇവിടെ കുട്ടികൃഷ്ണ മാരാർ വളരെ മനോഹരമായി വിവരിക്കുകയാണ്. അശ്വത്ഥമാവ് ചിരഞ്ജീവിയാണ്. ചിരഞ്ജീവികളായി അറിയപ്പെടുന്നത് 7 പേരാണല്ലോ. അശ്വത്ഥാമ, ബലി, വ്യാസ, ഹനുമാൻ ച വിഭീഷണ,
കൃപ പരശുരാമശ്ച സപ്തൈതേ സ്ഥിരജീവിതം എന്നാണ്. അശ്വത്ഥമാവ്, മഹാബലി, വ്യാസൻ, ഹനുമാൻ, വിഭീഷണൻ, കൃപർ, പരശുരാമൻ തുടങ്ങിയവരാണല്ലോ ചിരഞ്ജീവികളായി അറിയപ്പെടുന്നത്. ഒരിക്കലും ഇവർ മരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ കാലത്തും ഇവർ ഉണ്ടാവും. ഇവർ മനുഷ്യർക്കിടയിലുണ്ടാവും, മനുഷ്യരുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അശ്വത്ഥമാവ് എന്ന ചിരഞ്ജീവി എല്ലാ കാലത്തെയും മനുഷ്യരുടെ ഉള്ളിലുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് പക എന്ന വികാരം തന്നെയാണ്. ഏറ്റവും സ്നേഹിക്കുന്നവരെ പോലും തമ്മിലടിപ്പിക്കുന്ന, യുദ്ധം ചെയ്യിക്കുന്ന, ലോകത്തെ മുഴുവൻ നാശത്തിലേക്ക് നയിക്കുന്ന പക എന്ന വികാരം അതൊരിക്കലും അവസാനിക്കുന്നില്ല. അത് ചിരഞ്ജീവിയാണ്. അതെല്ലാ മനുഷ്യരിലും കുടികൊള്ളുന്ന ഒരു വികാരമാണ്. അതുകൊണ്ട് അതിനെ കരുതിയിരിക്കുക എന്ന മുന്നറിയിപ്പാണ് മഹാഭാരതകാരൻ നൽകുന്നത് എന്ന് വളരെ കൃത്യമായി കുട്ടികൃഷ്ണ മാരാർ പറയുന്നു. എന്തിന് മൂർത്തരൂപം നൽകിയാലേ മനുഷ്യർക്ക് അതെളുപ്പം മനസ്സിലാക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് നമ്മുടെ പ്രാചീന മനുഷ്യർ എല്ലാറ്റിനും അങ്ങനെ മനുഷ്യരൂപം നൽകിയത്. കാമം എന്നത് ഒരു വികാരമാണ്, പക്ഷേ അതിനെ കാമദേവൻ എന്ന രൂപമാക്കി അവർ സങ്കല്പിച്ചു. മനുഷ്യ മനസ്സിലെ ക്രോധത്തെയാണ് കലി എന്ന രൂപത്തിലേക്ക് അവർ കൊണ്ടുവന്നത്. മരണമെന്ന വളരെ സ്വാഭാവികമായ ഒരു സംഭവത്തെ കോത്തിൻ്റെ പുറത്ത് വന്നെത്തുന്ന ഒരു രൂപമായി അവർ സങ്കല്പിച്ചു. ഇങ്ങനെ നമ്മുടെ വികാര വിചാരങ്ങളെപ്പോലും മൂർത്തരൂപത്തിലേക്ക് കൊണ്ടുവരിക, മനുഷ്യരൂപത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു സാധാരണ സ്വഭാവമാണ്. അതുപോലെയാണ് പക എന്ന വികാരത്തെ അശ്വത്ഥമാവ് എന്ന ഒരു മനുഷ്യൻ്റെ രൂപത്തിലേക്ക് വ്യാസൻ കൊണ്ടുവന്നിരിക്കുന്നത്. 18-ാം ദിവസം രാത്രിയിൽ അവശേഷിച്ച പാണ്ഡവരെ മുഴുവൻ കൂടാരത്തിൽ ചെന്ന് കൊന്നു എന്നിടത്ത് അശ്വത്ഥമാവിൻ്റെ കഥ വ്യാസൻ അവസാനിപ്പിക്കുന്നില്ല. അദ്ദേഹം തൻ്റെ ബ്രഹ്മശിരസ് എന്ന മാരകമായ ആയുധം തൊടുക്കുകയാണ്. തൊടുക്കുന്നത് അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തരയുടെ ഗർഭത്തിലേക്കാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? മറ്റൊന്നുമല്ല, യുദ്ധം ഒരിക്കലും അവസാനിക്കുന്നില്ല, പക്ഷേ ഒരു യുദ്ധത്തിനും ആരും ജയിക്കുന്നില്ല. ഇനി ആരും യുദ്ധം ചെയ്യരുത്, ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് മഹാഭാരതം പറയുന്നത്. പക്ഷേ ലോകത്ത് യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വരാനിരിക്കുന്ന തലമുറകളെപ്പോലും ഇത്തരത്തിലുള്ള യുദ്ധം ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും നല്ല ഉദാഹരണം നാഗസാക്കിയിലും ഹിരോഷിമയിലും അമേരിക്ക അനുഭവം വിട്ടത് തന്നെ. 2-ാം ലോകമഹായുദ്ധം അവസാനിക്കാറായ സന്ദർഭത്തിലാണ് അമേരിക്ക ഈ ക്രൂരത ചെയ്തത്. ഇന്നും നാഗസാക്കിയിലും ഹിരോഷിമയിലും ജനിച്ചു വീഴുന്ന കുട്ടികൾ അംഗവൈകല്യമുള്ളവരായിട്ടാണ് പിറക്കുന്നത്. ഇങ്ങനെ മനുഷ്യരാശിയുടെ ഗർഭത്തിലേക്ക് തൊടുക്കുന്ന മാരക ആയുധങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ, മുന്നറിയിപ്പ് കൂടിയാണ് അശ്വത്ഥമാവിൻ്റെ ഈ കടുംകൈ. കുട്ടികൃഷ്ണ മാരാർ പറയുന്നു, ലോകത്തൊരുപാട് ഇതിഹാസങ്ങളുണ്ട്. ഹോമറുടെ കൃതികൾ, ഇല്ലിയാഡുണ്ട്, ഒഡീസിയുണ്ട്. അതിലെല്ലാം പോരാളികളെ, വീരനായകന്മാരെ, അവരുടെ പരാക്രമങ്ങളെ സ്തുതിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മഹാഭാരതം ഇതിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് യുദ്ധം പോലെ മനുഷ്യരാശിയെ കൊന്നൊടുക്കുന്ന കാര്യങ്ങൾക്കെതിരായ മുന്നറിയിപ്പ് നൽകുന്നു എന്നുള്ളതുകൊണ്ടാണ്. മഹാഭാരതത്തിൻ്റെ ഇത്തരം സന്ദേശങ്ങൾ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. അല്ലാതെ അത് ആരെയെങ്കിലും സ്തുതിക്കുന്ന ഒരു കൃതിയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന കാര്യത്തിൽ കുട്ടികൃഷ്ണമാരാർക്ക് നിർബന്ധമുണ്ട്. നന്മയെ മാത്രമല്ല തിന്മയെയും ചിത്രീകരിക്കാനും അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ഓർമ്മിപ്പിക്കാനും തയ്യാറായവരാണ് നമ്മുടെ പ്രാചീനരായ എഴുത്തുകാർ. തീർച്ചയായും തിന്മയുടെ, പകയുടെ പ്രതിരൂപമായ അശ്വത്ഥമാവിനെ ഇത്രയും ശക്തമായ ഭാഷയിൽ അവതരിപ്പിച്ചതും അതുകൊണ്ടാണ്. മഹാബലി എന്നത് അസുരരാജാവായിരുന്നു. ആ അസുരരാജാവിനെ പൂജിക്കുന്ന ആളുകളാണ് നമ്മൾ. വള്ളവനാട്ടിൽ തച്ചനാട്ടുകരയിൽ ജ്യേഷ്ഠാ ഭഗവതിക്ക് ഒരു ക്ഷേത്രമുണ്ട് എന്ന കാര്യം കുട്ടികൃഷ്ണ മാരാർ ചൂണ്ടിക്കാട്ടുന്നു. സാധാരണ പൊട്ടിയെ അല്ലെങ്കിൽ ചേട്ടയെ പുറത്താക്കി ശ്രീഭഗവതിയെ അകത്ത് പ്രതിഷ്ഠിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ അവിടെ ചേട്ടയെ പ്രതിഷ്ഠയാക്കി മാറ്റിയിരിക്കുന്നു. ഇങ്ങനെ ലോകത്തിൻ്റെ രണ്ട് വശങ്ങളെയും, മനുഷ്യ മനസ്സിൻ്റെ രണ്ട് വശങ്ങളെയും ഒരേപോലെ പരിഗണിക്കുന്നു, ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ് മഹാഭാരതത്തിൻ്റെ പ്രത്യേകത എന്ന് കുട്ടികൃഷ്ണ മാരാർ
പ്രത്യേകം എടുത്തു പറയുന്നു.